എം ടി എന്ന സാഹിത്യകാരൻ ഒരുക്കിയ കഥകളും തിരക്കഥകളും സിനിമകളും ഒക്കെ മികച്ച സൃഷ്ടികളാണ്. അദ്ദേഹത്തിനെ കുറിച്ച് ഓർക്കുമ്പോൾ അദ്ദേഹത്തിന്റെ തൂലികയിൽ പിറന്ന ഒരുപാട് കഥാപാത്രങ്ങളും നമ്മുടെ മനസ്സിലൂടെ മിന്നിമറഞ്ഞു പോകും. ഇപ്പോഴത്തെ അദ്ദേഹത്തിന്റെ 10 കഥകളുടെ ചലച്ചിത്രാവിഷ്കാരമായി പുതിയൊരു ആന്തോളജി ചിത്രം മലയാളത്തിൽ ഒരുങ്ങാൻ പോവുകയാണ് എന്ന സന്തോഷ വാർത്തയാണ് പുറത്തുവരുന്നതും. എം ടിയുടെ കഥകളെ ആസ്പദമാക്കി നെറ്റ്ഫ്ലിക്സിന് വേണ്ടി ഒരുക്കുന്ന ആന്തോളജി ചലച്ചിത്രത്തിലെ ഒരു ചിത്രം സംവിധാനം ചെയ്യുന്നത് അദ്ദേഹത്തിന്റെ മകൾ അശ്വതി വി നായറാണ്. അശ്വതി സംവിധാനം ചെയ്യുന്ന വിൽപ്പന എന്ന കഥയിൽ ആസിഫ് അലിയും മധുബാലയുമാണ് കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത്. ഈ ആന്തോളജിയിൽ മറ്റ് പ്രമുഖ സംവിധായകരും അണിനിരക്കുന്നു എന്നതാണ് മലയാളിക്ക് മറ്റൊരു സന്തോഷം. പ്രിയദർശൻ, സന്തോഷ് ശിവൻ, ശ്യാമപ്രസാദ്, ജയരാജ്, മഹേഷ് നാരായണൻ, ലിജു ജോസ് പല്ലിശ്ശേരി, രതീഷ് അമ്പാട്ട് എന്നിവരാണ് മറ്റ് ചിത്രങ്ങൾ ഒരുക്കുന്നത്. ഈ വാർത്ത അറിഞ്ഞതോടെ ആരാധകരെല്ലാം വലിയ ആവേശത്തിലാണ്. ഷെർലക് എന്ന കഥയാണ് മഹേഷ് നാരായണൻ സിനിമയാക്കുന്നത്. ഫഹദ് ഫാസിലാണ് ഇതിൽ നായകൻ. കടുകണവ ഒരു യാത്രക്കുറിപ്പ് എന്ന കഥയാണ് ലിജു ജോസ് പല്ലിശ്ശേരി ദൃശ്യഭാഷ്യം ഒരുക്കുന്നത്. മമ്മൂട്ടിയാണ് കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത്. അതേസമയം ആന്തോളജി വിഭാഗത്തിൽ പെടുന്ന ചിത്രത്തിൽ 2 ചിത്രങ്ങളാണ് പ്രിയദർശൻ സംവിധാനം ചെയ്യുന്നത്. ശിലാലിഖിതം എന്ന കഥയിൽ ബിജു മേനോൻ ആണ് നായകൻ. മറ്റൊന്ന് എം ടിയുടെ തിരക്കഥയിൽ പി എൻ മേനോൻ സംവിധാനം ചെയ്ത ഓളോ തീരൂ എന്ന സിനിമയുടെ റീമേക്കാണ്. മോഹൻലാൽ ആണ് ഇതിൽ നായകൻ. അഭയം തേടി എന്ന കഥയാണ് സന്തോഷ് ശിവൻ ചലച്ചിത്രമാക്കുന്നത്. സിദ്ദിഖ് ആണ് കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത്. പാർവതി, നരേൻ എന്നിവരെ പ്രധാന കഥാപാത്രങ്ങളാക്കി കാഴ്ച എന്ന കഥയാണ് ശ്യാമപ്രസാദ് സംവിധാനം ചെയ്യുന്നത്. ജയരാജിന്റെ സ്വർഗം തുറക്കുന്ന സമയത്തിൽ നെടുമുടി വേണു, ഇന്ദ്രൻ, സുരഭി ലക്ഷ്മി എന്നിവർക്കൊപ്പം ഉണ്ണി മുകുന്ദനും എത്തുന്നു. രതീഷ് അമ്പാട്ടിന്റെ കടൽ കാറ്റിൽ ഇന്ദ്രജിത്ത്, അപർണ ബാലമുരളി, ആന അഗസ്റ്റിൻ എന്നിവർ പ്രധാന വേഷങ്ങളിൽ എത്തുന്നു എന്നതാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. ഇതിലെയൊക്കെ ചില സിനിമകളുടെ ഷൂട്ടിംഗ് കഴിഞ്ഞു എന്ന റിപ്പോർട്ടുകളും വരുന്നുണ്ടായിരുന്നു.